എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ശ്രീ വിദ്യാപാസന ചെയ്യുന്നവരാണല്ലോ അല്ലേ? മന്ത്രസാധന ചെയ്യുന്നവര് പ്രത്യേകിച്ച് ശ്രീവിദ്യ പോലെയുള്ള ശ്രേഷ്ഠമായ സാധനാ മാർഗത്തില് ദീക്ഷ സ്വീകരിച്ച് അനുഷ്ഠാനം നടത്തി പോരുന്നവര് ഒരു ബാഹ്യമായിട്ടുള്ള ഉപാസന ചെയ്തു പോയാൽ മാത്രം പോരാ. ആ ഉപാസനയുടെ പുറകിലുള്ള തത്വങ്ങൾ എന്താണ്? മന്ത്രസാധനയുടെ ഉപാസിക്കുന്ന മന്ത്രങ്ങളുടെയൊക്കെ പ്രാധാന്യമോ സൂക്ഷ്മതയൊക്കെ എന്താണ് എന്നത് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരിക്കാനും കൂടി ശ്രമിക്കേണ്ടതുമാണ്. ശ്രീ ഭാസ്കരനായരെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവും. ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ പ്രശസ്തിക്കും പ്രാധാന്യത്തിനും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള മഹാപണ്ഡിതനും മഹാ ഉപാസകനുമാണ് അദ്ദേഹം. 17-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ നിന്നും 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യ ഭാസ്കരം വ്യാഖ്യാനമാണ് ശ്രീ കവിതാ സഹസ്രനാമത്തിൻ്റെ സമ്പൂർണ്ണ മഹനീയതയെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അറിയാമോ അല്ലേ? ശ്രീ ഭാസ്കരനായ വാക്കുകളാണ് ഇത്. ബഹിരംഗാനി ബാഹ്യാംഗാനി പുനഃ പ്രായോ ലോകേ പ്രസിദ്ധ കൽവാനി. ബാഹ്യമായിട്ടുള്ള പൂജാരികളൊക്കെ ചെയ്ത് സന്തോഷിക്കാം, തെറ്റില്ല. പക്ഷെ മന്ത്രസാധന ചെയ്യുന്ന ഉപാസകന്മാര് ആ മന്ത്രസാധനയുടെ സൂക്ഷ്മതത്വം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തെക്കുറിച്ച് ശ്രീ ഭാസ്കരനായ വളരെ ശക്തമായും വളരെ വ്യക്തമായും തൻ്റെ അഭിപ്രായം പറയുന്നത്. ബഹിരംഗാനി ബാഹ്യാംഗാനി പുനഃ പ്രായോ ലോകേ പ്രസിദ്ധ കൽപാനി. ബഹിരംഗമായിട്ട് ചെയ്യുന്ന ബാഹ്യമായിട്ടുള്ള ജപം പൂജാദി കാര്യങ്ങളൊക്കെയാണ്, അത് മാത്രമാണ് ഇന്ന് ലോകത്തിൽ പ്രായേണ പ്രസിദ്ധമായിട്ടുള്ളത്. എന്നാൽ ഈ മഹാമന്ത്ര സാധനയുടെ സൂക്ഷ്മതത്വം എന്ത് എന്നത് അറിഞ്ഞിരിക്കേണ്ടത്, അല്പമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഏതാം ഉത്സൃജ്യ ജഡൈവിക്രിയമാണ് ബാഹ്യാഡംബരോ വാസ്തി പ്രാണവിഹീനെ തന്നു വിഘടിത സൂത്രൈവ ഉത്തലിക. ഈ മഹാമന്ത്ര സാധനയുടെ സൂക്ഷ്മതത്വം അല്പമെങ്കിലും അറിയാതെ സാധന അനുഷ്ഠിക്കുന്നത്, അതായത് ബാഹ്യ ആഡംബരവും വാസ്തി, ബാഹ്യമായിട്ടുള്ള ആഡംബരമായ പൂജാ മുതലായ ഉപാസനകൾ മാത്രം ചെയ്യുന്നത് ജീവൻ പോയ ശരീരം പോലെയും കയർ ഒറിഞ്ഞു പോയ പാവ പോലെയും, അപ്പൊ ഈ പാവകളിയിൽ നൂല് പൊട്ടി താഴെ വീണു പോയ പാവ പോലെയുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രാണവിഹീനെ തനുവും വിഘടിത സൂത്രൈവ ഉത്തരിക്ക. ബഹിർമുഖ സുദുർലഭയാണ് പരദേവത. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അന്തർമുഖമായിട്ടുള്ള ആരാധനയാണെങ്കിൽ പോലും സാധനയുടെ തത്വവശവും സൂക്ഷ്മതകളും നമ്മുടെ പ്രാചീന തന്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതില്ലെന്നും അതുപോലെ തന്നെ സാധകോത്തമന്മാരായ നമ്മുടെ പുരാതന ആചാര്യന്മാർ എഴുതി വച്ചിട്ടുള്ളതില്ലെന്നും ശരിയായ രീതിയിൽ കഴിയുന്നത്ര നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയങ്ങളിലേക്ക് കടക്കാം. തന്ത്രശാസ്ത്രങ്ങളിൽ നിന്നുമുള്ള ശ്രീവിദ്യാ സിദ്ധാന്തപരമായ ചില സംഗതികളാണ് നമ്മൾ അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ ഇരിക്കുന്നത്. ശ്രീവിദ്യയുടെ പ്രസിദ്ധമായിട്ടുള്ള ചില പ്രകരണ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലാതെ എൻ്റെ സ്വന്തം കൃതിയായിട്ടുള്ള വിശദീകരണങ്ങളൊന്നുമല്ല. അതുകൊണ്ട് പൂർവ്വഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് അതിൻ്റെ വിശദീകരണത്തിലൂടെയായിരിക്കും ഈ പ്രഭാഷണത്തിൻ്റെ മിക്ക ഭാഗവും ഉണ്ടായിരിക്കുക. ഇപ്പൊ ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ വിശദീകരണം ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ ഞാൻ സ്ഥിരം പ്രഭാഷണം ചെയ്യുന്ന ഒരാളൊന്നുമല്ല,
പ്രഭാഷണ വിദഗ്ധന അല്ല. എൻ്റെ അവതരണ ശൈലിയിൽ ഒരുപാട് ന്യൂനതകളൊക്കെ കാണും. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിലാക്കാൻ പോകുന്ന വിഷയങ്ങൾ ഒരു പുരാണ കഥ കേൾക്കുന്ന പോലെ അത്ര സ്വാരസ്യമായിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല. പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറേയധികം കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതുകൊണ്ടൊക്കെ ദയവായി ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ നിദ്രാസുരന്റെ അതിക്രമണം ഇല്ലാതിരിക്കാനാണ് നമ്മൾ കാലത്ത് തന്നെ വച്ചിരിക്കുന്നത്. എന്നിട്ടും നിദ്രാസുരന്റെ ഉറക്കരാക്ഷസന്റെ കടന്നാക്രമണത്തിൽ പെട്ടുപോയാലും പിന്നെ അത് എൻ്റെ പ്രഭാഷണത്തിന്റെ പരാജയമായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയൂ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി കേൾക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർത്തു വയ്ക്കണം. ഒടുവിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് ശ്രീവിദ്യ ശ്രീവിദ്യയുടെ പ്രധാനമായിട്ടുള്ള മന്ത്രമായ പരിസ്ഥിതി മന്ത്രത്തെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള മനുഷ്യ വിദേശ രീതികളുടെ ആരൊക്കെയാണ്? അത്രപേരുണ്ടാവും എല്ലാവരും മിക്കവാറും എല്ലാവരും മഹാഗതി മാല മന്ത്രങ്ങൾ കഴിഞ്ഞാൽ അടുത്തപടിയായിട്ട് ശ്രീവിദ്യാസാരീത വാസിക്കപ്പെടുന്ന മന്ത്രമാണ് ശ്രീ പഞ്ചദശാക്ഷരി മഹാമന്ത്രം. പ്രകടയായ സാക്ഷാത് ശ്രീ മഹാത്രിദ്രസുന്ദരിയുടെ ശ്രീ ഗീതാദ്രസുന്ദരിയുടെ മന്ത്രം തന്നെയാണ്. ശ്രീവിദ്യ മന്ത്രങ്ങൾക്ക് ആകെ 32 വിഭാഗങ്ങളുണ്ട് എന്നാണ് തന്ത്രശാസ്ത്രങ്ങളിലെ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും പ്രധാനമായിട്ട് മനു ചന്ദ്രൻ കുബേരൻ ലോകാമുദ്ര മന്മഥൻ അഗസ്ത്യൻ നന്ദികേശ്വരൻ സൂര്യൻ വിഷ്ണു സുബ്രഹ്മണ്യൻ ശിവൻ ദുർവാസാവ് എന്നീ മന്ത്രങ്ങളുടെ ഉപവാസങ്ങളായ ഉപവാസിക്കപ്പെട്ട ശ്രീ വിദ്യാമന്ത്രങ്ങളെ കുറിച്ചാണ് ത്രിപുരാകാമിനി മുതലായുള്ള ശാസ്ത്രങ്ങളിലും മറ്റു തന്ത്രങ്ങളിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നന്ദികേശ്വരനും വിഷ്ണുവിനും പകരം ഇതില് പ്രധാനമായിട്ടുള്ളവ കാലി ഹാലി സാദി എന്ന മൂന്ന് ഇനങ്ങളാണ്. അതായത് കകാരത്തിലും ഹകാരത്തിലും സകാരത്തിലും തുടങ്ങുന്ന മന്ത്രങ്ങൾ. ഇതിൽ കാമരാജവിദ്യ എന്ന് പറയപ്പെടുന്ന മന്മഥനാൽ ഉപാസിക്കപ്പെട്ട കാലിയും ലോകമുദ്രയാൽ ഉപാസിക്കപ്പെട്ട ഹാലിയുമാണ് കൂടുതൽ പ്രധാനമായിട്ടുള്ളത്. ശിവദാസ സമൂഹത്തിന്റെ പൂർവ്വഭാഗത്തിൽ പറയുന്നത് ശ്രീവിദ്യയിലും മന്ത്രാണാം പുരാണാം ശ്രീപുരമിവ ശക്തിനാം ശ്രീലായ മന്ത്രങ്ങളിൽ വെച്ച് ശ്രീവിദ്യാമന്ത്രവും ശ്രീവിദ്യാമന്ത്രങ്ങളിൽ കാലി വിദ്യയും പുരകങ്ങളിൽ ശ്രീപുരവും ശക്തികളിൽ ശ്രീലതാദേവിയും ശ്രീവിദ്യോപാസനമായത് ശ്രീ പരമേശ്വരനുമാണ് ശ്രീകൃഷ്ണൻ. അപ്പോ ശ്രീവിദ്യാമന്ത്രങ്ങളിൽ വെച്ച് കാലി വിദ്യയാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കഥാകാരത്തിൽ തുടങ്ങുന്നത്. മാത്രമല്ല ശ്രീ തന്നെ ശ്രീദേവിയുടെ മറ്റൊരു സുപ്രധാന സ്തോത്രമായ ശ്രീ ലളിതാക്ഷരി ഈ കാലി വിജയയുടെ പദ്ധതിയിൽ തന്നെയാണ് ഉള്ളത്. ഇത് കൂടുതൽ പ്രചാരത്തിലുള്ളതും കാലി വിജയ തന്നെയാണ്. ആദ്യമേ 15 അക്ഷരങ്ങളുള്ളതുകൊണ്ടാണ് ഇത് പഞ്ചദശ അക്ഷരി പഞ്ചദശി എന്ന് പറയപ്പെടുന്നത്. പഞ്ചദശ മുന്നോട്ട് 15 ഇവിടെ 15 അക്ഷരം എന്ന് പറയുമ്പോ അത് 15 ബീജങ്ങളാണ് എന്ന് കണക്കാക്കണം. കാരണം ചിലത് വെറും സ്വരാക്ഷരങ്ങളും ആണ്, ചിലത് സ്വരം വിഭജനവും കൂടിയത്, ചിലത് എന്നുള്ളത് 3 അക്ഷരങ്ങൾ കൂടിയതുമാണ്. ആദ്യം പഞ്ചദശി മന്ത്രം എന്താണെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ശ്രീകൃതികളായതുകൊണ്ടും പിന്നെ ഇതൊരു തത്വ വിചാരമായതുകൊണ്ടും മന്ത്രം പുറത്ത് പറയുമ്പോൾ തെറ്റില്ല.
പതിനഞ്ച് അക്ഷരങ്ങളുടെ ആദ്യം അഞ്ച് പിന്നെ ആറ് അടുത്തത് നാല് അങ്ങനെ പതിനഞ്ച് അക്ഷരങ്ങൾ. ഈ പതിനഞ്ച് അക്ഷരങ്ങളും ഈ പതിനഞ്ച് ബീജങ്ങളും മൂന്ന് കൂടുതലായിട്ടാണ് ഉള്ളത് എന്നുള്ളത് പ്രശംസിച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രത്യേക പേരുകളുണ്ട്, വാർത്തകൂടം, കാമരാജകൂടം, ശക്തി കൂടം. ആർക്കുന്നതിനെ കുറിച്ച് യാതൊരു വിവരമില്ല എന്നുള്ള ഒരു ഇതാണ് ഞാനിത് പറയണം. ഇത്ര അറിയുന്നുണ്ടാവാം, പക്ഷെ ഒരുപക്ഷെ അറിയില്ലെങ്കിലും ഇത്രയും അറിവില്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന രൂപമാണ് ഞാൻ ഇത്ര വിസ്തരിച്ച് പറയുന്നത്. ശീലചക്രം ശിവയോ വഹു, എങ്ങനെ ശീലചക്രം ശിവശക്തികളുടെ ശരീരമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ ഈ മഹാമതവും സാക്ഷാ ശ്രീ മഹാദേവസുന്ദരിയുടെ ശരീരമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വാക്താമശക്തി കൂടായി അവയവശവും വിഗ്രഹവും മാതു പ്രതിവാദിയോ അത്ര ആ ലംഘാത് ആ മധ്യരാത് ആചാദാത. ശ്രീഭാസ്കരമായുടെ വിശിഷ്ടമായ ഒരു കൃതിയാണ് വൈവസ്യാരസ്യം എന്ന ഗ്രന്ഥം. പഞ്ചദശീ മതത്തിന്റെ വിവരണം മാത്രമാണ് ഇതിന്റെ ഉള്ളടക്കം. ഈ വൈവസ്യാരസ്യത്തിന്റെ വരുന്ന ഒരു ശ്ലോകമാണിത്. വാക്താമ ശക്തി കൂടായി അവയവശവും വിഗ്രഹവും മാതു പ്രതിവാദിയോ അത്ര ആ കണ്ടാത് ആ മധ്യാത് ആചാദാത. വാതകൂടേ ശിരസസ് രണ്ടാമത്തെ കാമരാജകൂടം കള്ളക്കെട്ട് വരെയുള്ളതാകുന്നു. മൂന്നാമത്തെ ശക്തി കൂടം അര മുതൽ പാതകളുടെ അറ്റം വരെയുള്ളതാകുമാണ്. ശക്തി കൂടുതലായി പറഞ്ഞത് ശീലചക്രത്തിലും പഞ്ചദശീ മന്ത്രത്തിന്റെ സാന്നിധ്യം പറയുന്നത് ശീലചക്രത്തിന്റെ പ്രഥമ ശ്രീചക്രത്തിന്റെ ഒൻപത് ആയിരങ്ങളുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്നതിന്റെ വിവരണം യോഗിനി തയ്യാറായ തന്ത്രഗ്രന്ഥങ്ങളിൽ ഇതേ പ്രകാരം എന്നും ഒരു ശ്ലോകമുണ്ട്. ഇത് ശ്രീ ദേവി അഥവാ ശ്ലോകവശത്തിലും ത്രിപുരവശത്തിലും വേറെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലും പഞ്ചദശീ മന്ത്രത്തിന്റെ ഗൂഢ സന്ദേഹം കൊടുത്തിരിക്കാം. മാത്രമല്ല പറഞ്ഞിരിക്കുന്നു, അതായത് ഗുരുജി വളരെ പുരാതനമായെന്നും വിശ്വമാത ജഗത ജനനിയും ആകുന്ന ആദി വിജയാണ് ഈ മന്ത്രം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജഗത ജനനിയാണ് ഈ മന്ത്രം. യോഗിനിയുടേത് മന്ത്രസംഖ്യയുടെ വിവരിക്കുന്ന രണ്ടാം പഠനത്തില് ശക്തി കൂടം
ഈ ഓരോ മുടകളും അവസാനിക്കുന്നത് ക്രീം എന്ന ഇതിനെ ഹൃദ്രേഖ എന്ന് പറയും. ജനസസ്യമന്ത്രത്തിൽ വളരെ പ്രധാനം പറയുന്ന ഒരു ഒന്നാണ് ഈ ഹൃദ്രേഖ. അതായത് മൂന്ന് മുടകളുടെയും ഒടുവിൽ വരുന്ന ക്രീം കാലം. ശാരദാഗതത്തിന്റെ ശാരദാഗത തന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് ശ്രീ ഗണേശന്റെ ദേവിയോട് പറയാണ്, എനിക്ക് സമമായി പുരുഷനുമില്ല, നിനക്ക് സമമായി സ്ത്രീയുമില്ല, മായാബീജമാകുന്ന ക്രീം എന്ന സമമായി മന്ത്രവുമില്ല, ഭവിഷ്യത്തിലുമില്ല. ബീജത്തില് ആകെ 12 ധ്വനികളാണ് ഉള്ളത്. സ്ഥൂലമായിട്ട് ആദ്യ നാലാക്ഷരങ്ങള് ആദ്യ നാലാക്ഷരങ്ങള്, പിന്നെ ആ എം, അതായത് ആ അനുസ്വാരമാകുന്ന വിരുദ്ധ വേറെയും 8 സൂക്ഷ്മമായി അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതിന്റെ മത്സരങ്ങളിൽ കൊടുത്തിട്ടുള്ള പേരുകൾ ഇന്ദു, രോഹിണി, നാദം, നാദാന്തം, ശതിരി, വ്യാപക, സമനന, ഉന്മനി എന്നിങ്ങനെ 8 സൂക്ഷ്മധ്വനികൾ, അങ്ങനെ ആകെ 12. രോഹിണി, നാദം, നാദാന്തം, ശതിരി, വ്യാപിക, സമനി, സമന, ഉന്മനി എന്നീ 8 അംശങ്ങളും, പിന്നെ മിനുതുമുടിയ ഉന്നതവും നാദം എന്ന് പൊതുവായി പറയപ്പെടുന്നു. പ്രമാണം പന്ത്രണ്ടാമത്തെ സ്ഥാനമായതുകൊണ്ട് ഈ ഉന്മനിക്ക് ദ്വാദശാന്തരം എന്നൊരു പേരുകൂടിയുണ്ട്. ദ്വാദശ എന്ന് പറയുന്ന 12 മനോമനി എന്നൊരു നാമം ശ്രീ ലളിതാദാസനാമത്തിൽ പറഞ്ഞിട്ടുള്ളതും ഈ ശൂന്യ സ്ഥാനത്തെയാണ്. തമകര ഗ്രന്ഥങ്ങളില് പ്രത്യേകിച്ച് സ്വച്ഛന്ദ സങ്കരണം, പിന്നെ കുറച്ച് ഗ്രന്ഥങ്ങൾ വരെ ഈ 8 സൂക്ഷ്മ ജോലികളും ഓരോ സാങ്കേതികമായിട്ടുള്ള രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാങ്കേതിക പദം മൂലമായി സാങ്കേതികമായിട്ടുള്ള രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ ഒരു ചിത്രമാണ് ഇന്ദു അർദ്ധചന്ദ്രാകൃതിയിൽ. രോഹിണി എന്ന് പറഞ്ഞാൽ അധോമുഖമായിട്ടുള്ള ഒരു ത്രികോണം. നാദം അണ്ടദ്വയ മധ്യവർത്തിനി സിര, അതായത് രണ്ട് വൃത്തങ്ങളുടെ നടുവിൽ ഒരു ഞരമ്പ് പോലെയുള്ളത്. നാദാന്തം, അതുപോലെ ബിന്ദു സംയുത ലാംഗലം. ലാംഗലം എന്ന് പറഞ്ഞാൽ കലപ്പ, ഒരു സൈഡിൽ വൃത്തം, മറ്റേ സൈഡിൽ ഒരു കലപ്പയുടെ ഷേപ്പിലുള്ളത്. അതുപോലെ ശക്തി, വ്യാപിക, സമന, അതായത് ബിന്ദുദ്വയ സംയുക്ത രേഖാകൃതി, ഒരു വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വൃത്തമുള്ളത്. അതിൻ്റെ ആ മുകളിലത്തെ വൃത്തമില്ലാതെ ഉള്ളതാണ് ഉന്മനി. ഊർധ്വരേഖ ഹീന, ഹീന ഉന്മനി, വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഈ ഹ്രീം എന്ന ബീജത്തിൽ ആദ്യത്തെ ഹകാരം ആകാശ ബീജമാണ്. അറിയാലോ അല്ലെ, നമ്മൾ പഞ്ചോപചാരം ചെയ്യുമ്പോൾ ഹം ആകാശാത്മനെ പുഷ്പം കൽപ്പയാമി എന്നല്ല പറയുന്നത്. ഇത് ആകാശസ്വരൂപിയായ ശിവബീജം കൂടിയാണ്. ഹ്രീമിൽ അടുത്ത അക്ഷരം ര, രേഫം ആണ്. ര സംസ്കൃതത്തിൽ രകാരം എന്നല്ല പറയുക, രേഫം എന്നാണ്. ഇത് അഗ്നിബീജമാണ്. രം അഗ്നിയാത്മനെ ദീപം കൽപ്പയാമി, ഉത്പത്തിയെ കുറിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിയെ കുറിക്കുന്നതാണ് ഈ അഗ്നിബീജം.
ഹ്രീങ്കാരത്തിലെ അടുത്ത അക്ഷരം ഹ ര കഴിഞ്ഞാൽ പിന്നെ ഈ ആണ്. ഈ മന്മഥ ബീജമാണ്. ഈ എന്ന് വെച്ചാൽ ഉത്പത്തിക്കുള്ള, സൃഷ്ടിക്കുള്ള കാമം, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ജഗത്തെ സർവവ്യാപിത ചൈതന്യമായി പരിപാലനം ചെയ്യുന്ന ശക്തിയുടെ പ്രവൃത്തി. അപ്പോൾ ആദ്യത്തെ രേഖം സൃഷ്ടി, അടുത്ത ഈകാരം സ്ഥിതി, ഒടുവിലത്തെ അനുസ്വാരമാകുന്ന ബിന്ദു സംഹാരത്തെ കുറിക്കുന്നു. അതായത് 9 അംശങ്ങളായി വ്യാപിച്ച് സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം എന്നിങ്ങനെ ചുരുങ്ങി 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 ഒടുവിൽ ഉന്മനിയിൽ ചെന്ന് ലയിക്കുന്ന ആ ചേരുന്ന ലയം. അപ്പോൾ ഇതിലെ ഹ്രീം ബീജത്തിലെ ഹകാരം ശുദ്ധ ബോധമാകുന്ന പരശിവം, ര എന്നത് സൃഷ്ടി, ഈ സ്ഥിതി, ഇം ആകുന്ന ബിന്ദു അതിൻ്റെ ദ്വാദശാന്തമായ ഉന്മനിയിൽ ചെന്ന് ലയിക്കുന്ന സംഹാരം. അതുകൊണ്ട് ഹ്രീം ബീജം ഉച്ചരിക്കുമ്പോൾ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് മൂലകാരണമായിട്ടുള്ള ശുദ്ധ ബോധത്തെയാണ് പരശിവതത്വത്തിൽ നിന്നും മഹാശൂന്യസ്ഥാനത്തേക്ക് എത്തുന്ന അവസ്ഥയെയാണ് ആ ബീജത്തിൻ്റെ ശക്തി പ്രകാശിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മാത്രമല്ല, സൃഷ്ടി മുതൽ സംഹാരം വരെ മൂലകാരണമായിട്ടുള്ള ശിവശക്തി സാമരസ്യത്തെയുമാണ് ഹ്രീംകാരം കുറിക്കുന്നത്. വളരെ പ്രധാനമായിട്ടുള്ള, വളരെ അതിശക്തമായ ഒരു ബീജമാണ് ഈ ഹ്രീം. ഓംകാരം ശുദ്ധബ്രഹ്മസ്വരൂപമാണെങ്കിൽ ഹ്രീംകാരം പ്രപഞ്ച സൃഷ്ടിസ്ഥിതി ലയ കാരണമായ ശിവശക്തി സാമരസ്യ രൂപമാണ്. അതുകൊണ്ടാണ് ഹ്രീംകാരി ഹ്രീമതി എന്നൊക്കെ ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ പരദേവതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഹ്രീംകാരത്തിലെ ഹകാര രേഖ മകാരങ്ങൾ വെളുപ്പ്, ചുമപ്പ്, നീലം എന്നീ വർണ്ണങ്ങളെയുമാണ് കുറിക്കുന്നത്. അതായത് സത്വ രജസ് തമോ ഗുണങ്ങൾ, സത്വഗുണം വെളുപ്പ്, രജോ ഗുണം ചുമപ്പ്, തമോ ഗുണം നീലം. ഈ മൂന്ന് ഗുണങ്ങളും മായോപാധികളാണ്. ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ഈ മൂന്ന് ഗുണത്തിൻ്റെയും ഏറ്റക്കുറച്ചിലിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ടാണ് നിരന്തരം കർമ്മത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് മായയുടെ ഉപകരണങ്ങളായി ബോധത്തെ ആവരണം ചെയ്ത് ലൗകിക ദശയിൽ ജീവജാലങ്ങളെ ചലിപ്പിക്കുന്നവയാണ് ഈ മൂന്ന് ഗുണങ്ങളും. അതുകൊണ്ടാണ് ഹ്രീംകാരത്തിന് മായാബീജം എന്ന പേരും സിദ്ധിച്ചിരിക്കുന്നത്. മായാബീജ സമോ മന്ത്രോ ന ഭൂതോ ന ഭവിഷ്യതി. അപ്പോ ക എ ഇ ല ഹ്രീം ആണ് ആദ്യത്തെ വാഗ്ഭവ കൂടം. ഇത് സൂര്യഖണ്ഡം എന്ന് അറിയപ്പെടുന്നു. ദേവിയുടെ ജ്ഞാനശക്തിയാണ് ഇത്. വാക് എന്നതുകൊണ്ട് ഇവിടെ ജ്ഞാനത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വാഗ്ഭവം ജ്ഞാനത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നത്. കകാരമാണ് ആദ്യത്തെ അക്ഷരം അല്ലെങ്കിൽ ബീജം. എന്താണ് കകാരത്തിൻ്റെ പ്രത്യേകത? കാമയതേ കാമീജായതേ സ ഏഷ നിരഞ്ജന കാമഹ കകാരം വ്യാപ്നോതി എന്ന് ഒരു ശ്രുതിവാക്യം ശ്രീ ഭാസ്കരദായർ ദരിവസ്യാ രഹസ്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കാമയതേ കാമീജായതേ സ ഏഷ നിരഞ്ജന. നിരഞ്ജന നിർഗുണസ്വരൂപമായ പരബ്രഹ്മം സൃഷ്ടിക്കുള്ള ഇച്ഛയോട് കൂടിയപ്പോൾ കാമി എന്ന് അറിയപ്പെട്ടു. കാമയതേ കാമീജായതേ കാമഹ കകാരം വ്യാപ്നോതി. കകാരത്തിന്, ക എന്ന അക്ഷരത്തിന് സകല ജഗത്തും സൃഷ്ടിക്കാനുള്ള ഇച്ഛയോട് കൂടിയ ആദി പരംപൊരുൾ, ഇവിടെ കാമേശ്വരൻ എന്ന പേരോടുകൂടിയ ശ്രീ പരമേശ്വരൻ എന്ന് അർത്ഥം മനസ്സിലാക്കണം. കാമേശ്വരൻ, കാമേശ്വരി എന്നത് ശ്രീവിദ്യാ സിദ്ധാന്തത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് പ്രയോഗങ്ങളാണ്. ശിവശക്തി മേളനത്തിൽ ഉണ്ടാകുന്ന ജഗത് സൃഷ്ടിക്കുള്ള ഇച്ഛയാണ് കാമകല എന്ന ഒരു സാങ്കേതിക പദത്തിലൂടെ ശ്രീവിദ്യാ തത്വസംഹിതകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. സൃഷ്ടിയോന്മുഖമായിട്ടുള്ള ശിവശക്തികളാണ് കാമേശ്വരൻ, കാമേശ്വരി. അപ്പോൾ ഈ കാമേശ്വരൻ, കാമേശ്വരി, കാമകല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ശ്രീവിദ്യ മന്ത്രമാകുന്ന ശ്രീമത് പഞ്ചദശാക്ഷരിയിലെ ആദ്യത്തെ അക്ഷരം
ശിവസൂചകമാണ് കകാരം. പഞ്ചദശിയുടെ അടുത്ത ബീജമാണ് ഏകാരം. ഇത് പതിനൊന്നാമത്തെ സ്വരാക്ഷരമാണ്. എ എന്നത് ശക്തി അക്ഷരമാണ്. ഇത് യോനി എന്ന് അറിയപ്പെടുന്നു. ഇപ്പൊ ദേവനാഗരിയിൽ എ എന്ന ആ അക്ഷരം എഴുതുമ്പോൾ അത് ഏതാണ്ട് ഒരു ത്രികോണത്തിന്റെ ആകൃതിയിലാണ് വരിക, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ജഗത് സൃഷ്ടിക്കുള്ള ശിവന്റെ കാമത്തിന്റെ പരിണാമമായി പ്രപഞ്ചോത്പത്തിക്കുള്ള യോനിയുമാണ് ഈ ശക്തിയക്ഷരം. ശ്രീചക്രത്തില് ശിവാത്മകമായ ബിന്ദുവിൽ നിന്നും ശക്തിയാത്മകമായ ത്രികോണം വികസിക്കുന്നു. ശ്രീചക്ര ലേഖന പ്രകാരം അതിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീവിദ്യാ പ്രതിഷ്ഠാനത്തിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. അപ്പോൾ എ എന്നത് യോനി സൂചകമാണ്. ത്രികോണാശക്തി ഏകാരേണ മഹാഭഗേന പ്രസൂതേ തസ്മാത് ഏകാര ഏവ ഗൃഹ്യതേ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ത്രികോണ രൂപത്തിലുള്ള യോനി സ്വരൂപമാണ് ശക്തിയക്ഷരമായ ഏകാരം. അത് ബ്രഹ്മാണ്ഡങ്ങളെയും സകല ചരാചരങ്ങളെയും ജനിപ്പിക്കുന്നതുമാണ്. ഏകാദശം ആധാരം ബീജം കോണത്രയാത്മകം ബ്രഹ്മാണ്ടാദി കടാഹാന്തം ജഗതദ്വ്യാപി ദൃശ്യതേ എന്നാണ് പതിനൊന്നാമത്തെ സ്വരാക്ഷരമായ യോനിസ്വരൂപമായ എ എന്ന അക്ഷരത്തെക്കുറിച്ച് വാമകേശ്വര തന്ത്രത്തിൻ്റെ ഭാഗമായ യോഗിനി ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാഗ്ഭവകൂടത്തിൻ്റെ അടുത്ത ബീജം ഈ ആണ്. ഈ കാലം ഈ ദീർഘം ക എ ഈ, ഇത് വാഗ്ഭവകൂടത്തിൻ്റെ അഞ്ച് ബീജങ്ങളിൽ നടുവിൽ ഉള്ള ബീജമാണ്. മധ്യവർത്തി തുരീയം അക്ഷരം. തുരീയം എന്ന് പറഞ്ഞാൽ നാലാമത്തേത്. സ്വരാക്ഷരങ്ങളിൽ ആ ഇ നാലാമത്തെ സ്വരാക്ഷരമാണ് ഈകാരം. ഇത് കാമബീജമാണ്. സർവാന്തർഭൂതം തുരീയം അക്ഷരം ഈകാരം എന്നാണ് ത്രിപുരാതാപനി ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ നിലകൊള്ളുന്ന കാമം. എന്താണ് ഈ കാമത്തിൻ്റെ പ്രകടമായിട്ടുള്ള, അതായത് സർവപ്രബലമായിട്ടുള്ള അർത്ഥം? ജീവികൾക്ക് ജീവിതത്തിനോടുള്ള ആസക്തിയാണ് അത്. ഏത് തരത്തിലും ജീവിക്കാനുള്ള ആ ഒരു ഇച്ഛ, കാമം, അനുരക്തി, അതികാംക്ഷ, അഭിനിവേശം എന്നൊക്കെ പറയില്ലേ, അത് സകല സൃഷ്ടികളിലുമുണ്ട്. ജീവികൾ മാത്രമല്ല, വൃക്ഷലതാദി സർവത്തിലും നമുക്കത് കാണാവുന്നതുമാണ്. നാശത്തിനോട് ആർക്കും ഒന്നിനും താല്പര്യമില്ലല്ലോ, അല്ലേ? ഒരു ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെടി വെച്ചാൽ അത് താനേ വെളിച്ചം നോക്കി പുറത്തേക്ക് പോകും, അല്ലേ? അതാണ് ഈ കാമം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിനോടുള്ള പ്രിയം, ആസക്തി. വാഗ്ഭവകുടത്തിൻ്റെ അടുത്ത ബീജം ല ആണ്. ഇത് ക്ഷിതി ബീജമാണ്. അതായത് ഭൂമിയുടേത്. ലം പൃഥിവ്യാത്മനെ ഗന്ധം കൽപ്പയാമി. അപ്പോൾ പഞ്ചഭൂതങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ ഭൂതമായതുകൊണ്ട് കാഠിന്യാഢ്യം പരം ധാമ, ഏറ്റവും ഘനമായ സാന്ദ്രമായ ഭൂമണ്ഡലത്തെയാണ് ലകാരം പ്രതിനിധീകരിക്കുന്നത്. പിന്നെ അടുത്തത് ഹ്രീം. നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഹൃലേഖ. അപ്പോൾ ക എ ഇ ല ഹ്രീം ആണ് ആദ്യത്തെ വാഗ്ഭവകൂടം. അടുത്തത് കാമരാജകൂടം. ഇത് അഗ്നിഖണ്ഡം എന്നറിയപ്പെടുന്നു. പരദേവതയുടെ ഇച്ഛാശക്തിയാണ് ഇത്, ശ്രേഷ്ഠമായ ഇച്ഛ. അതുകൊണ്ട് കാമരാജൻ. വാഗ്ഭവകൂടം ജ്ഞാനശക്തി, കാമരാജകൂടം ഇച്ഛാശക്തി. ഹ സ ക ഹ ല ആണ് കാമരാജകൂടം. ഇതിൽ ആദ്യത്തെ ഹകാരം ശിവാക്ഷരമാണ്. രണ്ടാമത് ആവർത്തിക്കുന്ന ഹ ആകാശത്തെ കുറിക്കുന്നു. സകാരം ഹംസബീജമാണ്. അത് ശക്തിബീജം കൂടിയാണ്. കകാരവും ലകാരവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അടുത്തത് മൂന്നാമത്തേത് ശക്തികൂടം. ഇത് ചന്ദ്രഖണ്ഡം എന്നറിയപ്പെടുന്ന ദേവിയുടെ ക്രിയാശക്തിയാണ്. സ ക ല ഹ്രീം ആണ് ശക്തികൂടം. ഇപ്പോൾ കാമരാജകൂടത്തിലെ
ആ രണ്ട് ഹകാരങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ബീജങ്ങളാണ് ശക്തികൂടത്തിൽ ആവർത്തിക്കുന്നത്, സ ക ല ഹ്രി. അപ്പം ഇങ്ങനെയാണ് ഓരോ ബീജാക്ഷരത്തിൻ്റെയും അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ 15 ബീജാക്ഷരങ്ങളിൽ ചിലതൊക്കെ ശിവസൂചകങ്ങളാണ്, ചിലതൊക്കെ ശക്തിക്ഷരങ്ങളാണ് എന്നൊക്കെ പറയേണ്ടായി. ശ്രീ ലളിതാ ത്രിശതിയുടെ ഫലശ്രുതിയിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. കത്രയം ഹദ്വയം ചൈവ ശൈവോ ഭാഗക പ്രകീർത്തിത ശക്തിയക്ഷരാണി ശേഷാനി ഹ്രീംകാര ഉഭയാത്മക. അതായത് ആകെയുള്ള 15 അക്ഷരങ്ങളിൽ 3 കകാരങ്ങളും 2 ഹകാരങ്ങളും ശിവാക്ഷരങ്ങളാണ്. ശേഷമുള്ളവ, അതായത് 3 ലകാരങ്ങളും 2 സകാരങ്ങളും പിന്നെ ഏകാരവും ഈകാരവും ശക്തിയക്ഷരങ്ങളാണ്. ഹ്രീംകാര ഉഭയാത്മക, 3 ഹ്രീംകാരങ്ങളും ശിവശക്തികൾ രണ്ടുപേർക്കും കൂടിയുള്ള സാമരസ്യ അക്ഷരവുമാണ്. ഈ വാഗ്ഭവകൂടത്തിൻ്റെ സാരം എന്താണെന്നുള്ളത് വളരെ ഭംഗിയായിട്ട് ത്രിപുരാതാപനി ഉപനിഷത്തിൽ പറയുന്നുണ്ട്. സർവജഗത് ശുശ്രൂഷാരൂപ കാമനാവാൻ കാമേശ്വര. സൃഷ്ടിക്കുള്ള ഇച്ഛയാണ് ശുശ്രൂഷ. സകല ജഗത്തും സൃഷ്ടിക്കാനുള്ള ഇച്ഛയോടുകൂടിയ പരമേശ്വരൻ കാമേശ്വരനാണ്, അത് കകാരം. ജഗത്കാരണരൂപ കാമേശ്വരി, ജഗത് സൃഷ്ടിക്കുള്ള ശിവന്റെ കാമത്തിന് കാരണമായിരിക്കുന്ന പരാശക്തിയാണ് കാമേശ്വരി, അത് ഏകാരം. ശിവശക്തി സാമരസ്യ കാമകലാസ്വരൂപമാണ് ഈകാരം, അത് ശിവ സർവാന്തര്യാമി സർവാധാര പഞ്ചമഹാഭൂതാദ്യാത്മനാ പരിണത. അതായത് മംഗളസ്വരൂപമായ ഈ ജഗതുത്പാദന കാമം സകലത്തിനും ആധാരമായി സർവത്തിൻ്റെയും അന്തർയാമിയായി പഞ്ചമഹാഭൂതങ്ങളായി പരിണമിക്കുന്നതുമാണ്. ലകാരമാണ് ആ പ്രപഞ്ചസ്വരൂപത്തെ കുറിക്കുന്ന പൃഥിവി. പിന്നീട് നിർവികൽപകജ്ഞാനജനകമായും നിരഞ്ജന നിർഗുണസ്വരൂപമായും ബ്രഹ്മവിഷ്ണു രുദ്രാത്മകമായുമുള്ള പരതത്വമായി ഹൃദയഗഹ്വരത്തിൽ കൂടസ്ഥ ചൈതന്യമായ ജീവാത്മാവായി പ്രകാശിക്കുന്നു എന്നത് ഹ്രീംകാരം സൂചിപ്പിക്കുന്നു. പരതത്വമാത്ര വിഷയക നിർവികൽപകജ്ഞാനജനകോ നിരഞ്ജനോ നിർഗുണോ ബ്രഹ്മവിഷ്ണു രുദ്രാത്മാ പരതത്വം ഇതി. ഇതാണ് വാഗ്ഭവകൂടത്തിൻ്റെ സാരമായിട്ടുള്ള അർത്ഥം. ഇതുപോലെ കാമരാജകൂടത്തിനും ശക്തികൂടത്തിനും സമഷ്ടിയായിട്ടുള്ള അർത്ഥമുണ്ട്. അത് സൃഷ്ടി സിദ്ധാന്തം മനസ്സിലാക്കിയതിന് ശേഷം പറയാം, അപ്പോഴേ അത് അറിയുള്ളൂ. പിന്നെ ശ്രീ ഭാസ്കരരായ പരിവസ്യ രഹസ്യത്തിൽ പഞ്ചദശീ മന്ത്രത്തിന് അനവധി രഹസ്യ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഗായത്രി അർത്ഥം, ഭാവാർത്ഥം, സമ്പ്രദായാർത്ഥം, നിഗർഭാർത്ഥം, കൗലികാർത്ഥം എന്നിങ്ങനെ 15 രീതിയിൽ അർത്ഥനിരൂപണം ചെയ്തിട്ടുണ്ട്. അത് മുഴുവനും നമുക്ക് തൽക്കാലം മനസ്സിലാക്കണമെന്നില്ല. എങ്കിലും വരിവസ്യാ രഹസ്യത്തിലും ത്രിപുരാതാപനി ഉപനിഷത്തിലും അതുപോലെ തന്നെ യോഗിനീ ഹൃദയത്തിലുമൊക്കെ വളരെ വിശേഷമായി പ്രതിപാദിച്ചിട്ടുള്ള ഗായത്രിയുമായി സമന്വയമായിട്ടുള്ള പഞ്ചദശീ മന്ത്രത്തിൻ്റെ അർത്ഥ വിശദീകരണം മാത്രം നമുക്ക് ഒന്ന് നോക്കാം. പഞ്ചദശീ മന്ത്രത്തിൻ്റെ ഓരോ കൂടത്തിലും സമ്പൂർണ്ണ ഗായത്രി മഹാമന്ത്രത്തിൻ്റെ അന്തർഭാവമുണ്ട് എന്ന് ത്രിപുരാതാപനി ഉപനിഷത്തിലും ആ ഉപനിഷത്തിനെ പിന്തുടർന്ന് വരിവസ്യാരഹസ്യത്തിലും വിസ്തരിച്ച് പറയുന്നുണ്ട്. 3 സമ്പൂർണ്ണ ഗായത്രി മഹാമന്ത്രം ജപിക്കുന്നത്, 1 ശ്രീവിദ്യ പഞ്ചദശീ മഹാമന്ത്രം ജപിക്കുന്നതും സമമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ സമ്പൂർണ്ണ ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണമായി സുപരിചിതമായിട്ടുള്ള ഗായത്രി 3 പാദങ്ങളോട് കൂടിയതാണ്. ആദ്യം ഓം എന്നത് പ്രണവം, ഭൂർ ഭുവഃ സ്വഃ എന്ന് പറയുന്നത് വ്യാഹൃതി എന്നാണ് പറയുക. ഗായത്രി, വ്യാഹൃതി, സന്ധ്യ എന്ന 3 നാമങ്ങളും ശ്രീ കളിദാസസ്വാമത്തിൽ അടുത്തടുത്ത് വരുന്നുണ്ട് ഇല്ലേ. ത്രിസന്ധ്യകളിലും വ്യാഹൃതിയോടുകൂടി ജപിക്കപ്പെടുന്ന ഗായത്രി എന്ന് ഈ 3 നാമങ്ങൾക്കും കൂടി ഒരു സമഷ്ടി അർത്ഥം പറയാറുണ്ട്. അപ്പോൾ ഓം ഭൂർ ഭുവഃ സ്വഃ എന്നതാണ് ആദ്യത്തെ ആ പ്രണവം. പിന്നെ ആ വ്യാഹൃതി കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഗായത്രി മന്ത്രം. തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോനഃ പ്രചോദയാത് എന്ന 3 പാദങ്ങൾ. എന്നാൽ
ഗോപ്യമായിട്ടുള്ള ഒരു നാലാമത്തെ പാദം കൂടിയുണ്ട്, പരോ രജസേ സാവതോം എന്ന ഒരു പാദം. ഇതിൻ്റെ അർത്ഥം രജസ് മുതലായ ഗുണങ്ങൾക്ക് പരമായിരിക്കുന്ന അതീതമായിരിക്കുന്ന പ്രണവസ്വരൂപമാണ് പരംപൊരുൾ എന്നതാണ്. പരോ രജസേ സാവത് ഓം. ഈ നാലാം പാദം ശ്രുതിയിൽ വേദത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ് എന്നാണ് ത്രിപുരാതാപിനി മുതലായുള്ള ശാക്ത ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഈ നാലാം പാദം കൂടി കൂടുമ്പോഴാണ് അത് സമ്പൂർണ്ണ ഗായത്രി മഹാമന്ത്രമാകുന്നത്. തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോനഃ പ്രചോദയാത് പരോ രജസേ സാവതോം എന്നിങ്ങനെ. ഇനി എങ്ങനെയാണ് ഈ സമ്പൂർണ്ണ ഗായത്രി മഹാമന്ത്രവും പഞ്ചദശി മഹാമന്ത്രവുമായി സമന്വയപ്പെടുന്നത് എന്നത് നമുക്ക് നോക്കാം. അതും ഓരോ കൂടമായിട്ടും വേറെ വേറെ ആയി തന്നെ പൊരുത്തപ്പെടുകയാണ്. തത് സവിതുർ വരേണ്യം എന്ന് തുടങ്ങുന്ന ഗായത്രിയിലെ ആദ്യത്തെ പദമായ തത് തത്വമസി മഹാവാക്യത്തിലെ തത് പദലക്ഷ്യാർത്ഥമായ പരബ്രഹ്മം തന്നെയാണ്. കം ബ്രഹ്മ എന്നത് ഒരു ഉപനിഷത്ത് ശ്രുതിവാക്യമാണ്. കകാരം ബ്രഹ്മസൂചകമാണ്. ഇവിടെ പഞ്ചദശിയിലെ ആദ്യത്തെ അക്ഷരമായ കകാരം പരബ്രഹ്മസ്വരൂപിയായ പരമേശ്വരനെ കുറിക്കുന്ന ബീജമാണ്. അത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി, കകാരം ശിവബീജമാണ് എന്നുള്ളത്. വേദാന്തത്തിൽ ജഗത്കാരണഭൂതയായ മായയാണ് മഹായോനി. സവിതുർ വരേണ്യം എന്നതാണ് ഗായത്രിയിലെ അടുത്ത രണ്ട് പദങ്ങൾ. സവിത പ്രാണിനഹ സൂതേ, ഷൂം എന്നുള്ള ധാതുവിന് പ്രാണികളെ പ്രസവിക്കുന്ന എന്നാണ് അർത്ഥം. അതിൽ നിന്നുമാണ് സവിതൃപദത്തിൻ്റെ വ്യുത്പത്തി. അപ്പോൾ സവിതുർ വരേണ്യം എന്ന് പറയുമ്പോൾ വരേണ്യമായ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ യോനി, ജഗതുത്പത്തി സ്ഥാനം, അതായത് ശക്തി എന്ന് തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. പഞ്ചദശിയിലെ രണ്ടാമത്തെ ഏകാരം യോനിസ്വരൂപമായ ശക്തിപദമാണ് എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ തത് എന്നത് കകാരരൂപമായ കാമേശ്വരൻ, സവിതുർ വരേണ്യം എന്നത് ഏകാരമാകുന്ന യോനിസ്വരൂപിണിയായ കാമേശ്വരി. ഭർഗോ ദേവസ്യ ധീ ആണ് ഗായത്രിയിലെ അടുത്ത പാദം. ഇത് പഞ്ചദശി വാഗ്ഭവകുളത്തിൻ്റെ മധ്യാക്ഷരമായ ഈകാരത്തെ കുറിക്കുന്നു. ദേവോ മധ്യവർത്തി എന്നുള്ള പ്രമാണമനുസരിച്ച് മധ്യാക്ഷരമായ ഈകാരത്തെ കുറിക്കുന്നു. ഭർഗ എന്നതിന് തേജസ് എന്നർത്ഥം, ദേവപദത്തിന് സർവ അന്തര്യാമി എന്നർത്ഥം, ദത്ത ഇതി ധീ, ധീ എന്ന പദത്തിന് ജഗത്തിനെ ധരിക്കുന്ന ജഗദാധാരമായ എന്നർത്ഥം. സ്വയം ജ്യോതി സ്വരൂപേണ ദീപ്യമാനത്വാത് ഭർഗോ ദേവ, സ്വയം ജ്യോതി സ്വരൂപമായി പ്രകാശിക്കുന്നതും സർവാന്തര്യാമിയും ജഗദാധാരവുമായ തേജസ്, അതുതന്നെയാണ് സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ നിലകൊള്ളുന്ന പ്രപഞ്ചവൃത്തിക്ക് കാരണമായ കാമകല. അത് ഈ കാലമാണ്, നമ്മളത് നേരത്തെ മനസ്സിലാക്കി. ഭർഗോ ദേവസ്യ ധീ കഴിഞ്ഞാൽ പിന്നെ മഹി. മഹി എന്ന് വെച്ചാൽ ഭൂമി. അത് വാഗ്ഭവകുളത്തിൻ്റെ നാലാമത്തെ പൃഥ്വീ ബീജമായ ലകാരവുമായി പൊരുത്തപ്പെടുന്നു. പിന്നെ ധിയോ യോനഃ പ്രചോദയാത് പരോരജസേ സാവതവും എന്ന മൂന്നാം പാദവും നാലാം പാദവും ശിവശക്തി ഐക്യരൂപിണിയായ പരാശക്തിയെ കുറിക്കുന്ന, അല്ലെങ്കിൽ ശിവശക്തി സാമരസ്യത്തെ കുറിക്കുന്ന ഹൃലേഖയാണ്. ഹൃലേഖ എന്ന് വെച്ചാൽ ഹ്രീംകാരം. ഹകാരസ്യ ഹൃദയമർത്ഥ രേഭോ അഗ്നി തത്ര ഈ ഗതേത്യർത്ഥ അതയേവ ഹൃദയാകാരവാസിനി ഹൃലേഖ ഇതി. അതായത് ഹ്രീംകാരമാകുന്ന ഹൃലേഖയിലെ ഹകാരം എന്നതിന് ഹൃദയമെന്നും ര എന്നതിന് ജ്ഞാനാഗ്നി എന്നും ഈ എന്നതിന് അതിൻ്റെ അകത്തുള്ളത് എന്നും ഇവിടെ അർത്ഥം കാണണം. ധിയോ യോനഃ പ്രചോദയാത് എന്നതിന് ഞങ്ങളുടെ നിശ്ചയാത്മികമായ ബുദ്ധിയെ ആ തേജസ് പ്രചോദിപ്പിക്കട്ടെ എന്നും, പരോരജസേ സാവതവും എന്നതിന് ആ തേജസ് ഗുണങ്ങൾക്കതീതമായ പ്രണവസ്വരൂപമാണ് എന്നുമാണ് അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇവിടെ പ്രണവത്തിൻ്റെ സ്വരൂപം, പ്രണവത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഹ്രീംകാരത്തിന് പറഞ്ഞിരിക്കുന്നത്. പ്രണവാർത്ഥ പരതത്വം അകാര ഉകാര മകാരയിൽ ബ്രഹ്മവിഷ്ണു രുദ്രാത്മകം ഏതാവാനപ്യർത്ഥോ ഹൃലേഖായ. അതായത് ബ്രഹ്മവിഷ്ണു രുദ്രാത്മകമായ
പ്രണവത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഹ്രീങ്കാരത്തിന് എന്ന് പറഞ്ഞിരിക്കുകയാണ്. മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറത്ത് ചിത് ഗുഹയിൽ പ്രശോഭിക്കുന്ന പ്രണവാർത്ഥ ബ്രഹ്മസ്വരൂപമായ പരശിവ തത്വം എന്ന് സാരം. ഹൃദയാകാര വാസിനിയാണ് ഹൃലേഖ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസാനത്തെ രണ്ട് പാദങ്ങൾക്കും ഹ്രീം എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് പഞ്ചദശിയുടെ ആദ്യത്തെ ഭാഗമായ വാഗ്ഭവകൂടം സമ്പൂർണ്ണ ഗായത്രിയുമായി പൊരുന്നത് ചേരുന്നത്. അപ്പോൾ വാഗ്ഭവകൂടത്തിൻ്റെ അർത്ഥം എന്താണ് ഒന്നുകൂടി പറയാം. കകാരം പരമേശ്വരൻ അല്ലെങ്കിൽ കാമേശ്വരൻ, ഏകാരം കാമേശ്വരി, ഈ എന്നത് കാമകല, അതായത് ജഗത്സൃഷ്ടിക്ക് വേണ്ട ശിവശക്തികളുടെ സാമരസ്യ ഭാവം, ല എന്നത് ആ സാമരസ്യത്തിൻ്റെ പരിണത ഫലമായി 36 തത്വങ്ങൾ വഴി ഉണ്ടാകുന്ന പ്രപഞ്ച ഉത്പത്തി, അതിലെ ഏറ്റവും ഒടുവിലത്തെ ഭൂമിയെയാണ് ലകാരം കുറിക്കുന്നത്. പിന്നെ വീണ്ടും ഹ്രീമെന്ന് പറയുമ്പോൾ ആ ശിവശക്തി സാമരസ്യ സ്വരൂപം തന്നെയാണ് സകല ജീവജാലങ്ങളുടെയും ഹൃദയഗഹ്വരത്തിൽ ജീവാത്മാവായി പ്രകാശിച്ച് പ്രാപഞ്ചിക ദശയെ പ്രാവർത്തികമാക്കി സൃഷ്ടിയുടെ ഉദ്ദേശത്തെ നിർവഹിക്കുന്നത് എന്നതാണ് പഞ്ചദശിയുടെ കൂടങ്ങളുടെ, പ്രത്യേകിച്ച് ആദ്യത്തെ വാഗ്ഭവ കൂടത്തിൻ്റെ സമഷ്ടിയായിട്ടുള്ള അർത്ഥം. അതെങ്ങനെയാണ് സമ്പൂർണ്ണ ഗായത്രിയുമായി ചേരുന്നത്, ഇണങ്ങുന്നത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കാമരാജകൂടമായും മൂന്നാമത്തെ ശക്തികൂടമായും ഏകീകരണം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു പഞ്ചദശി മൂന്ന് പൂർണ്ണ ഗായത്രിക്ക് സമമാണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടങ്ങളും എങ്ങനെയാണ് സമ്പൂർണ്ണ ഗായത്രിയുമായി ചേരുന്നത് എന്നത് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കാണ്ട് പെട്ടെന്നൊന്ന് നോക്കാം. ഹ സ ക ഹ ല ഹ്രീമാണ് രണ്ടാമത്തെ കാമരാജകൂടം. ഇതിൽ ഹകാരാക്ഷരം ശിവരൂപം, ഹ എന്നത് ശിവാക്ഷരമാണ്, അത് തന്നെയാണ് ഗായത്രിയുടെ ആദ്യത്തെ തത്വം, തത്പദലക്ഷ്യാർത്ഥമായ ബ്രഹ്മം. തത്പദാർത്ഥോ ബ്രഹ്മ ശിവവാചി ഹകാരസ്യ അർത്ഥ. പിന്നെ സകാരസ്യ സവിത അർത്ഥ, കകാരസ്യ വരേണ്യം അർത്ഥ. സവിതുഹു എന്നത് സകാരത്തെയും വരേണ്യം എന്നത് കകാരത്തെയും കുറിക്കുന്നു. ഭർഗോ ദേവസ്യ ധി എന്ന ആ ആറ് അക്ഷരങ്ങൾ അടുത്ത ബീജമായ ഹകാരത്തെ കുറിക്കുന്നു. മഹി എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൃഥിവി ബീജമായ ലകാരത്തെയും, ധിയോ യോനഹ പ്രചോദയാത് പരോരജസേ സാവതവും എന്നതും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഹൃലേഖയായ ഹ്രീംകാരത്തെയും കുറിക്കുന്നു. സകാല ഹ്രീമാണ് മൂന്നാമത്തെ ശക്തികൂടം. ഇതിൽ സകാരം തത്സവിതുർവരേണ്യമായിട്ടും, കകാരം ഭർഗോദേവസ്യ ധീ ആയിട്ടും, ലകാരം മഹി ആയിട്ടും, ഹ്രീംകാരം ധിയോ യോനഹ പ്രചോദയാത് പരോരജസേ സാവതവുമായിട്ടും അർത്ഥ ഏകീകരണം അർത്ഥ സമന്വയം പ്രാപിക്കുന്നു. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ കടന്നുവന്നില്ല. എങ്ങനെയാണ് പഞ്ചദശിയുടെ മൂന്ന് ഗുണങ്ങൾക്കും സമ്പൂർണ്ണ ഗായത്രിയുടെ അർത്ഥം സിദ്ധിക്കുന്നത് എന്നത് സാമാന്യമായി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാംശ ധീമഹി ബുദ്ധിം ജ്ഞാനഃ പ്രചോദയാത് എന്ന ദേവീ ഭാഗവതത്തിൽ ഗായത്രി ഛന്ദസ്സിൽ തന്നെ ഉള്ള ഒരു ശ്ലോകം. ആദിവിദ്യയായ ശ്രീവിദ്യ ഗായത്രി വിദ്യ തന്നെ എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർവചൈതന്യ രൂപമായ ആ ആദിവിദ്യ ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്ന അർത്ഥത്തിൽ ശ്രീവാസനായിട്ടുള്ള ശ്ലോകമാണ് ഇത്. ദേവി ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിൽ ആദ്യത്തെ മംഗളസ്മരണമായിട്ടാണ് ഇപ്പോ ഉള്ള പദ്ധതികളൊക്കെ കാണുന്നത്. പിന്നെ പഞ്ചദശി മന്ത്രം ഉച്ചരിക്കാൻ ഓരോ ഗുണത്തിനും എത്ര സമയമെടുക്കണം എന്നതിനുള്ള വ്യവസ്ഥ പറഞ്ഞിട്ടുള്ളത്. ഏകാദശ വാക്കുകളെ സാധാ ഏകാദശോലിതാ മധ്യേ സാധാ അഷ്ടൌ ശതാ ഏകൈകനവോലിതാ മാത്രാഃ, അതായത് നവാധവ കായേയീലഹീം 11 മാത്ര. കാമരാജകൂടം ഹ്രീം 14 മാത്ര. ശക്തികൂടം സഹ്രീം 8 മാത്ര. ഇവയെല്ലാം ഒരു ലവം കുറച്ചുള്ള കാലമാണ് ജപിക്കാറുള്ളത്. ഒരു മാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം 2 ജിമാർ എടുക്കുന്ന സമയമാണ്, അത് ഒരു സെക്കൻഡിലും കുറവുള്ള കാലമാണ്.
വിസൂക്ഷ്മമായ കാലമാണ് ലവം. 256 ലവമാണ് ഒരു മാത്രയിലുള്ളത്. അപ്പൊ ഒരു ലവം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ രീതിയിൽ അളക്കാൻ പറ്റുന്ന ഒന്നിനല്ല. പക്ഷെ മാനസിക ജപത്തില് ഈ മാത്രകളെ കണക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ശ്രീഭാസ്കരായ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വിവരം മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ഈ മന്ത്രത്തിന്റെ എല്ലാ വശങ്ങളെയും എത്ര ഗൂഢനിഷ്ഠമായി സമഗ്രമായി വിശകലനം ചെയ്ത് അതിന്റെ ആ ഒരു മഹാത്മ്യത്തെ കാണിച്ചിരിക്കുന്നു, തെളിയിച്ചിരിക്കുന്നു എന്നത് അതിന് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. എങ്ങനെ ശ്രീചക്രം ചക്രരാജചന്ദ്രനെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ മന്ത്രരാജചന്ദ്രൻ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്രീവിജയുടെ പഞ്ചദശി മന്ത്രം. യോഗിനി വരുന്ന ഒരു ശ്ലോകമാണ്. യോഗിനി വീരേന്ദ്രൈ സർവദാപിയെ ശിവശക്തി സമായോഗ ജനിതോ മന്ത്രരാജ. അതായത് ശിവശക്തികളുടെ സമാഗമത്തിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ തന്നെ സ്വരൂപങ്ങളായി അവരെ ശ്രീചക്രത്തിൽ ഉള്ള ആവരണങ്ങളിൽ ആവരണം ചെയ്ത് നിൽക്കുന്ന യോഗികളുടെയും ഹരിഭരന്മാരുടെയും സംയോഗത്തിൽ നിന്നും സകല മകളുടെയും രാജനായ ഈ മഹാമന്ത്രം ഉദ്ഭവിക്കുന്നു. ഗണേശ്വരന്റെയും ഗണാശക്തിയുടെയും അതുപോലെ വിവിധ ബലങ്ങളിലായി പ്രസരിക്കുന്ന അവരുടെ വൈവിധ്യങ്ങളായ ശക്തി ഹരിഭവൻ മൂർത്തകളുടെയും സംയോഗമാണ് ഈ പ്രപഞ്ച സൃഷ്ടികളായി വികസിച്ച് പ്രാപഞ്ചിക കലശയെ പ്രാവർത്തികമാക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മുടെ കലശികളെ പൂർണ്ണമെന്ന് പറഞ്ഞപ്പോ കഥാ ഏകാലങ്ങളാകുന്ന ശിവശക്തികളിൽ നിന്നും ഏകാലമാകുന്ന ഇച്ഛയാകുന്ന കാമകളിലൂടെ ലകാലമാകുന്ന ഭൂമികളിൽ നിന്നുമുള്ള പ്രപഞ്ച സൃഷ്ടിയുടെ സൂചന മൂന്ന് പൂരണങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഋഷി ഏഷ വിശ്വമാത ആദ്യ വിദ്യ, അതായത് പുരാതനമായ ജഗജനനി എന്നും ഈ മന്ത്രം വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതിലേക്കാണ് പ്രകാരം ഋഷി മന്ത്രത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി തന്ത്രശാസ്ത്രങ്ങളിൽ 36 തത്വങ്ങളായി വിവരിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടി സിദ്ധാന്തത്തെ കുറിച്ച് നമുക്ക് നോക്കാം.